Hi guys, welcome back to my channel. Appa ellarkum nammude channel pudhiya vlog ilekku swagatham. Appa nammude indha video nu parayna ippa nammude naattilokke vellam kaaryangalokke aanu. So appa nammude innu aa oru kaaychalakkana kaanikkan povunu. Ivada achu nippana onnu choichu nokka just. Acha ivada vellokke aanundu. Nalla nalla irakku. Nalla irakku undu. Appa innu valiya malayonnu illayirunnallo. Illa malaya illathundu. Malaya illathunda. Kolapponnu illayirunnu. Okay. So guys, appo innu nalla malayum onnu illayirunnu. So endalum ee oru pradeshathu mikka salangalum vellam keri korchu kaaychalokke undu kaanan pattum. Ippo just njangal oru paalathine moolam nikkunnathu. So ivurtha pala kaaychalum kaanichu tharam. Adayathu ee oru bhagathu vellam keriyathum adayathu etra aalkar ee oru samayathu endha aa oru pradeshathu engane nerunnu nokku just onnu kaanichu tharam ee video kkathu. So ningal video skip cheythu kaanuka. So namukku video lkku povam. Guys, I'm going to our channel. I'm going to channel. Subscribe to our channel. Subscribe to our channel. So, I'm going to go to the video. I'm going to go to Venom, Padam Vendo, Madiakele G with them Kalamari there, Trigger the Yagi for the Yali, you remit to Nino, Kalayati Malayali, Koy the Kutti only picture, okay, every day under, Nasta Pet to wear and in the G and Baki under, why we put it in the Dandan Yangalopa Munda, Pratan Yoda Dilkum Sand when a Waku Wunda, Nina Kupani Gil, so the Turan in the Kelko, Itram Yuakal, the Sekti, where you put a Yunda, Jumanu Ketum Yetu Kambi Leku, Mighty Chaco, Kerakil Pilaki and the Nado Six Tobacco. നമ്മൾ ഇപ്പോ ഒരു പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ആ പള്ളി അവിടെ എല്ലാം ഫുള്ള് വെള്ളമാണ്. ഈ വഴി മൊത്തം വെള്ളമാണ്. ദാ അങ്ങ് മാത്രം കുറച്ച് വെള്ളം കുറവുണ്ട്. പിന്നീട് ഈ ഒരു ഭാഗം മൊത്തം അത്യാവശ്യം വെള്ളവും കാര്യങ്ങളുണ്ടോ. നമ്മൾ വന്ന വഴിയാണ് അവിടെ കാണുന്നത്. അവിടെ എല്ലാം നല്ല വെള്ളമാണ്. ഗൈസ് നല്ല അടിപൊളി ഒഴുക്കാണ്. നമുക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ദാ കണ്ടില്ലേ, ഈ ഒഴുക്കിൻ്റെ കൂടെ നമ്മൾ അങ്ങോട്ട് പോവാണ്. നല്ല ഒഴുക്കുണ്ട്, നല്ല ഒഴുക്ക്. എല്ലാ വീടുകളും നല്ല വെള്ളമാണ്, കണ്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ അത്യാവശ്യം എന്താ വെള്ളത്തിലേ കയറിയായിരുന്നു. വെള്ളത്തിലെല്ലാം മറ്റേ അതിൽ പൊങ്ങില്ലേ, പൊങ്ങ്, അത് തന്നെ പൊങ്ങ് വെള്ളം. അതുകൊണ്ട് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് അതാ കണ്ടില്ലേ, അവർ പോകുന്ന ആ സംഭവം. അപ്പോൾ നമ്മൾ അവർ കയറിയാണ്. അവർ അങ്ങോട്ടൊരു വഴിയാണ്. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം പോയായിരുന്നു. ആ ഒരു ഭാഗത്തോട്ട് മൊത്തവും മുങ്ങിക്കിടക്കുവാണ്. കിണർ വരെ മുങ്ങിക്കിടക്കുവാണ്. പിന്നെ എൻ്റെ തേണ്ട ഈ ബൈക്കിൽ കണ്ടല്ലേ, എൻ്റെ ബാക്ക് മൊത്തം വെള്ളമാണ്. ആൾക്കാർക്ക് അങ്ങോന്ന് വെള്ളം നീന്തി വരുവാണ്. സോ ഈ ഒരു ഭാഗം മൊത്തം നല്ല വെള്ളമാണ്. ഇനി നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാം. ഏകദേശം ഈ ഒരു ഭാഗങ്ങളും പല സ്ഥലങ്ങളും വെള്ളമാണ്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും അങ്ങനെ പോകാനും പറ്റില്ല, കാരണം ഈ ഒരു ടൈം ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കിയാണ് പോകുന്നത്. സോ നമുക്ക് ഇനി മറ്റൊരു സ്ഥലത്ത് പോയി അവിടുത്തെ എന്താ, അല്ല അവിടെ എന്താണ് വെള്ളം, ആ ഒരു ഇത് നമുക്ക് കണ്ടിട്ട് വരാം. ഗായ്സ്, നല്ല അടിപൊളി ഒഴുക്കാണ്. നമ്മളത് ബൈക്കിലാണ് പോകുന്നത്. ബൈക്കിനെയാണ് പകുതി വരെയോളം നനഞ്ഞ് എൻ്റെ അളിയ. ഗായ്സ്, ദാ ആ വീടൊക്കെ ദേണ്ടേ നന്നായിട്ട് മുങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒഴുക്കാണ് ഈ ഒരു ഭാഗത്തുള്ളത്. നല്ലൊരു താഴ്ചയാണ് ഈ ഒരു ഭാഗത്ത് കണ്ടുവരുന്നതും. ഏകദേശം ഇവിടെ പല ഭാഗങ്ങളിലും വെള്ളം ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുന്നൊരവസ്ഥയാണ്.
നമ്മളിപ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. താഴെയൊന്നും വീഴായിരുന്നാൽ മതി, അതുകൊണ്ട് ആൾക്കാരൊക്കെ അതുകൊണ്ട് നടന്നു പോകുന്നുണ്ട്. ആ പള്ളിയൊക്കെ നന്നായിട്ട് മുങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം വേറെ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. ആ ഒരു ഭാഗം നല്ല വെള്ളമുണ്ട്. ഇതാ നമ്മൾ പോകുന്ന വഴി മൊത്തം വെള്ളമാണ്. ബൈക്ക് ഒരു ഒരു പരിധി വരെ പോകത്തുള്ളൂ. സോ എടാ നമുക്കിവിടെ തിരിക്കാൻ നല്ലത് കേട്ടോ. ഞാൻ ഇറങ്ങാം, അല്ലെങ്കിൽ പണി വാങ്ങിച്ച് പോകും. ഗൈസ് അപ്പോൾ ഇവിടെ നമുക്ക് തിരിക്കാം, കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് വെള്ളമാണ് നന്നായിട്ട്. ഇതേ ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഭാഗം കണ്ടോ, എൻ്റെ ഈ കാലിൻ്റെ മുട്ടിൻ്റെ ആ ഒരു ഭാഗം നല്ല വെള്ളമാണ്. ഇപ്പം ബൈക്ക് കൊണ്ട് ഇനി പോയിട്ട് കാര്യമില്ല, എങ്ങാണോ വണ്ടി ഓഫായ പണി കിട്ടും. ഇതാ കണ്ടില്ലേ, നല്ല വെള്ളമാണ്. അങ്ങോട്ട് പോകാൻ പറ്റുമോ? കുഴപ്പമില്ല. ചേട്ടാ വെള്ളം എങ്ങോണ്ട് ചേട്ടാ, വെള്ളം ഇറക്കമുണ്ടോ? അത്യാവശ്യം ഇറക്കമുണ്ട്. ഇത് ഇവിടെ മൊത്തം വെള്ളമായിരുന്നു, എല്ലാം ഇറങ്ങിയതാ. കാലത്തോട്ട് ഇറങ്ങിയത്. ഇത് പുഞ്ചയല്ലേ? ഇത് പുഞ്ചയല്ലേ കാണുന്നത്? പുഞ്ചയാണ്. അപ്പുറത്തെ ആറ് അതും കവിഞ്ഞ പമ്പയാറ്, അത് മൊത്തം കവിഞ്ഞ് കിടക്കുവല്ലേ. അങ്ങ് അച്ചൻകോവിലാറ്, അതൊക്കെ വീടല്ലേ അങ്ങ് കാണുന്നത്? മുട്ടുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോ ഒരു പാലമുണ്ട്. ആ ആ പാലം വരുമ്പോ ആ ആറ് വന്ന് പമ്പയാറിലോട്ട് കയറും. പമ്പയാർ ആ കാണുന്ന വീടല്ലേ അങ്ങ് കാണുന്നത്? ഇപ്പോഴും ഇതൊരു അമ്പലമാണ്, ശ്രീ മാടം തമ്പുരാൻ മഹാദേവ ക്ഷേത്രം. ഈ ഒരു അമ്പലത്തിൻ്റെ കണ്ടോ, ഇവിടെ എല്ലാം വെള്ളമാണ് കണ്ടോ. റോഡ് സൈഡിൽ തന്നെ ഉള്ള അമ്പലമാണ്. അപ്പോൾ ഇത് അപ്പുറത്തെല്ലാം പുഞ്ചയാണ്. അപ്പോൾ പുഞ്ചയെന്നെല്ലാം വെള്ളം കയറി കിടക്കുവാണ്. അപ്പോൾ അത് അമ്പലത്തിലേക്ക് വന്ന് അപ്പോൾ അത് ഈ അമ്പലത്തിൻ്റെ കാണിക്കുവഞ്ചിയുടെ ആ ഒരു ഭാഗം വരെ മുങ്ങി നിൽക്കുവാണ്. അത് അകത്തൊക്കെ പായലും അതുപോലെയൊക്കെയാണ്. ശ്രീകോവിലിൻ്റെ ആ ഒരു ഭാഗം അവിടെയൊക്കെ ഏകദേശം അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല വെള്ളമുണ്ട്. ഇതൊരു ദാൽമരം, ദാലല്ലടാ, ഇതൊരു ആൽമരമാണ്. അവിടെ എല്ലാം വെള്ളമാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഈ വേലിയാണ്, അതിനപ്പുറം നോക്കിയാലും വെള്ളമാണ്. സോ ഈ ഒരു ഭാഗം, അതായത് ഇപ്പം നമ്മൾ ഈ വന്ന കൂട്ടത്തിൽ ഈ ഒരു റോഡേയുള്ളൂ അത്യാവശ്യം വെള്ളം അങ്ങോട്ട് ഇറങ്ങി വന്നേക്കുന്നത്. പിള്ളേരൊക്കെ വരുന്നുണ്ട്. എന്തായാലും അത്യാവശ്യം വെള്ളം ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഒരു ഭാഗത്ത് നല്ല വെള്ളമായിരുന്നു. എന്തായാലും ഇപ്പം നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് വെള്ളം. ഗൈസ് അപ്പോൾ നമ്മളിവിടെ ഒത്തിരി സ്ഥലങ്ങൾ കണ്ട്, പിന്നെ നമുക്ക് ചെറിയൊരു പണി കിട്ടി. അതായത് നമ്മൾ ഷൂട്ട് ചെയ്ത കൂട്ടത്തിൽ കുറച്ച് വിഷ്വൽസ് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ മൈക്ക് ആ സമയത്ത് ഓഫായിരുന്നു, അതുകൊണ്ട് ആ സംസാരിക്കുന്ന കാര്യം കറക്റ്റ് കിട്ടിയില്ല. കറക്റ്റ് അതായത് അതെന്താണെന്ന് വെച്ചാൽ, നമ്മളെ പൊങ്ങുവെള്ളത്തിൽ കയറിയില്ലേ ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ മറ്റൊരു ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ നമ്മുടെ കൂടെ ആ പൊങ്ങുവെള്ളത്തെ വന്ന് ആ ഒരു സ്ഥലമൊക്കെ കാണിച്ചു തന്നത്. അപ്പോൾ ആ പൊങ്ങുവെള്ളത്തിൽ കയറി സംസാരിക്കുന്നതും ആ ഒരു വെള്ളം കയറി സംസാരിക്കുന്നതിനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. സോ നമ്മുടെ മൈക്ക് ആ സമയത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി, അത് വർക്കിംഗ് അല്ലായിരുന്നു. സോ നമുക്ക് ആ ഒരു പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് കിട്ടിയില്ല. സോ പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഇപ്പം നാട്ടിലെ അവസ്ഥ. പിന്നെ ഇപ്പോൾ അത്യാവശ്യം വെള്ളം ഇറക്കമുണ്ട്, കാരണം ഇന്ന് നല്ല മഴയില്ലായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പോകട്ടെ, കാരണം ഫ്ലഡ് പോലെ ആവാതിരിക്കട്ടെ. ഇതാ കണ്ടല്ലേ, പാലം എല്ലാം നന്നായിട്ട് മുങ്ങിയിരിക്കുവാണ്. സോ വൈസ് അപ്പോൾ ഈ ഒരു വിഷ്വൽസ് നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടി നമ്മൾ വീഡിയോ ചെയ്തു. അപ്പോൾ ഈ വിഷ്വൽസ് എവിടത്തെയാണെന്ന് വെച്ചാൽ, നമ്മുടെ നാട് ആലപ്പുഴയാണ്, ആലപ്പുഴ ഹരിപ്പാടാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് വിയപുരം, അത് തന്നെ. നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് ഹരിപ്പാട് വിയപുരത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മളിപ്പം ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്. സോ ഇതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പം ഇവിടുത്തെ കുറച്ച് വിഷ്വൽസാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഉള്ള വെട്ടമെല്ലാം പോയി. അതായത് സമയം ദാ ഏഴുമണിയാവുന്നു സമയം, ഏഴുമണിയാവുന്നു. അപ്പോൾ വെളിച്ചമെല്ലാം പോയി. സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. കുറച്ചുകൂടെ വിഷ്വൽസ് ക്യാച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്കത് പറ്റിയില്ല.
സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു അവസ്ഥ മറ്റ് പല സ്ഥലങ്ങളിലും ഈ ഒരു അവസ്ഥയായിരിക്കും. സോ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിനി പുതിയൊരു വ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ